ഹലോ ഫ്രണ്ട്സ്, എന്ത് കഥ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് കാണാൻ പോകുന്നത് ഒരു തൂക്കുപാലമാണ്, ഹാങ്ങിങ് ബ്രിഡ്ജ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള ഒരു ചെറൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള തൂക്കുപാലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ടേക്ക്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് വെച്ചാല് ബേവിഞ്ച എന്ന് പറയുന്ന സ്ഥലമാണ്. തെക്കിൽപ്പുഴയാണ് ഇത്, തെക്കിൽ പാലത്തിൻ്റെ അടുത്താണ്. ഓക്കെ, ഇതാണ് തെക്കിൽപ്പുഴ. അപ്പോൾ ഇപ്പോന്ന് വെച്ചാല് ലോക്ക്ഡൗൺ നീട്ടിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, ലോക്ക്ഡൗൺ നീട്ടിയതുകൊണ്ട് നമ്മുടെ കാസർഗോഡുള്ള മുഴുവൻ കാഴ്ചകളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലോക്ക്ഡൌണ് കഴിയുന്നതിന് മുമ്പ് തന്നെ കാസർഗോഡുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കവർ ചെയ്യുന്നതാണ്, കാര്യം ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് തന്നെയുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കവർ ചെയ്യും. കവർ ചെയ്യാൻ പറ്റും, നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ കാസർഗോഡ് തന്നെ കവർ ചെയ്യാൻ നമുക്ക്. അപ്പോൾ വീഡിയോസ് നല്ല അടിപൊളി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, റിലേറ്റീവ്സിലേക്ക്, എല്ലാവരിലേക്കും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇത് പാലമാണ്, തെക്കിൽ പാലം പറഞ്ഞല്ലോ. പാലത്തിൻ്റെ മുകളിലൂടെ കയറുകയാണ് കേട്ടോ, പാലത്തിൻ്റെ മുകളിലേക്ക് കയറാണ്. ഇതാണ് കടവത്ത് സ്ട്രീറ്റ്. കടവത്ത് ഒരു തോണിയിൽ പതരവ് തൂക്കുപാലം.
വീഡിയോ കാസർഗോഡ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടിട്ട് ഇതാണ് നമ്മുടെ ചെറു തൂക്കുപാലം ഹാങ്ങിങ് ബ്രിഡ്ജ്. ഓക്കെ, ദിസ് ഈസ് ദ എൻട്രി. ഇവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, തേങ്ങ ഒക്കെ ഉണ്ട് ഇവിടെ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളിവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് കുറെ ആൾക്കാരുണ്ട് ഇവിടെ. മുമ്പത്തെ അത്ര ഇല്ലെങ്കിലും, മുമ്പ് ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് കുറഞ്ഞതാണ്. മുമ്പത്തെ അത്ര ഇല്ലെങ്കിലും ആൾക്കാരുണ്ട് ഇവിടെ. ഓ, ഫുൾ വൈബ് മോഡാണ് കേട്ടോ, ഭയങ്കര രസമാണ്, അടിപൊളി. അപ്പോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ വന്നേക്കുമ്പോൾ അതിന്റെ ഒരു ഫീൽ അറിയുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് ഭാഗത്ത് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും കൂടെ ഒന്ന് പറഞ്ഞു കേട്ടോ, അടിപൊളി പ്ലേസ് ആണ്. ഇതിപ്പോ പാലം അങ്ങോട്ട് പോകുന്നതാണോ അല്ല വെള്ളം അങ്ങോട്ട് പോകുന്നതാണോ തിരിച്ചറിയുന്നില്ല. ചെപ്പുകാ അപ്പോ ഗൈസ്, നമ്മളിപ്പോ കൊറേ നേരം ഇവിടെ വന്നിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാല് നമ്മള് കാത്തിരുന്നാണ് സൺസെറ്റ് കിട്ടോ നോക്കാൻ. സൺസെറ്റ് കിട്ടി മരിച്ചാ മതി, മഴക്കാരാണ്. മഴക്കാരിലോ അവിടുന്ന് ഉള്ളു കുത്തി തറച്ചു നിൽക്കുന്ന പോലെ അവിടുന്ന് നിന്ന് നമ്മളെ ഷോക്ക് അടിപ്പിക്കാണ്. അപ്പോ നമ്മളെ പാലത്തെ കുറിച്ച്, നമ്മളെ ഹാങ്ങിങ് ബ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്, നമ്മുടെ ചെറൂർ തൂക്കുപാലത്തിന് അറിയപ്പെടുന്നത്.
ആരും അറിയാത്ത സ്ഥലമൊന്നുമല്ല, എല്ലാവർക്കും നല്ല ഫേമസ് ആയിട്ടുണ്ട് സ്ഥലം, ടൂറിസ്റ്റ് ഒക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോ പിന്നെന്താ, പക്ഷെ നമ്മള് സൺസെറ്റ് ചതിച്ചു. സമയം ഇപ്പോ ഒരു ആറേകാലാണ്. ബോട്ട് റൈഡ് മിസ് ചെയ്തു. വൈറ്റ് ഇട്ടില്ലാരും. ഇത് നമ്മള് തൂക്ക് പാലാണോ അതോ വെള്ളമാണോ ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. നമ്മളെ തോണീന്റെ സംഭവം എന്ന് വെച്ചാൽ, ഇതാ ഒരു ടീംസ് അവിടെ പോയിട്ട് ഫുള്ള് വീഡിയോ എടുക്കും, കളിക്കുന്നൊക്കെ ഉണ്ട്. ക്രിക്കറ്റ് അല്ല കളിക്കുന്നുണ്ട് അവിടെ നിന്ന്. തോണി ഇവിടെ ഉണ്ട്, പക്ഷെ ആളില്ല. അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും, പക്ഷെ അവർ കുറെ നേരമായി. ഒരു ഫാമിലിയാണ് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇല്ല, വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ലോക്കൽസ് ജസ്റ്റ് മീന് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതാ സെറ്റപ്പ്, കുറേ സെറ്റപ്പ് ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ, അതിലൊരു സെറ്റപ്പാണ് മീൻ പിടിക്കുന്നതിനുള്ള വലയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതെങ്ങനെ വല എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല മീൻ്റെ സ്മെല്ലുണ്ട്, ഭയങ്കര സ്മെൽ. അവിടെ കണ്ടോ, അത് നമ്മളിപ്പോൾ കണ്ട പൈപ്പില്ലേ, അങ്ങനെ ഇറക്കി പൈപ്പും ആ നെറ്റിൻ്റെ സംഭവം കണ്ടില്ലേ, അങ്ങനെ ഇറക്കി വെക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഇത് കൂടാരൊക്കെ ഉണ്ടായിട്ടുണ്ടോ, വേറൊരു സെറ്റപ്പ്. ഇതൊക്കെ നമ്മള് ആദ്യമായിട്ടാണ് കാണുന്നത് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഈ സെറ്റപ്പ് കാണുന്നത്. ഉച്ചക്ക് പോയുണ്ട്, അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വലിയ കുറെ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ തൂക്കുപാലത്തിന്റെ രണ്ട് സൈഡിൽ ആ ഒരു വ്യൂ മാത്രമേ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റിയില്ല, തോന്നി ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ പോയി. പിന്നെ സൺസെറ്റും കവർ ചെയ്യാൻ പറ്റിയില്ല, സൺസെറ്റും ജപിച്ചു നമ്മൾ. പിന്നെന്താ, വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കട്ടെ, ഓക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഓക്കെ. പിന്നെ കാസർഗോഡ് നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ട ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിമനോഹരമായ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് കാസർഗോഡ് വരുന്നുണ്ടെങ്കിൽ ഇത് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. ജസ്റ്റ് അത്രേ ഉള്ളൂ, ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ കാസർഗോഡ് ടൗണിൽ നിന്ന്. 5 കിലോമീറ്റർ മാത്രമേ ഉണ്ടാവും, ഒരു 2-3 കിലോമീറ്റർ മെയിൻ റോഡിലെ കൂടിയിട്ട് വന്നാൽ 4-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2-3 കിലോമീറ്റർ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തെത്തി. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു കിഡിൽ അടിപൊളി കാഴ്ചയായിട്ട് കാണുന്നത് വരെ ഇപ്പോൾ ബൈ.